ചെയ്തിട്ടുള്ളത് നമുക്ക് പഴുത്ത ചക്ക കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയിലേക്ക് നമ്മുടെ കുരു കളഞ്ഞ് ചക്ക ചുളട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരം ചേർക്കുമ്പോൾ ചക്കയുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. മധുരം കൂടുതലുണ്ടെങ്കിൽ കുറേശ്ശേ മധുരം ചേർത്താൽ മതി. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ ചക്കയുടെ മിക്സ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. മൈദ കൂടി പോവരുത്. ഇതിട്ടിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചക്ക കൊണ്ടുള്ള നാലുമണി പലഹാരം. വീട്ടിൽ ചക്ക വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ മഴക്കാലമായതുകൊണ്ട് ചക്കക്ക് വലിയൊരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.